നമസ്കാരം. ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി ആരെത്തുമെന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കപ്പെടുപ്പിച്ചതോടെ ആ ടീമിന്റെ പ്രധാന മെന്ററായ ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ കോച്ചാകണമെന്നുള്ള താല്പര്യങ്ങൾ ആരാധകർ അങ്ങിങ്ങായി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൗതം ഗംഭീർ എത്താനുള്ള സാധ്യതകളും ഏറിക്കൊണ്ടിരിക്കുകയാണ്. പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അവസാനിച്ചിരിക്കുകയാണ്. വിദേശത്തു നിന്നുള്ള പ്രമുഖരെ ആരെയും തന്നെ ടീമിലേക്ക് കൊണ്ടുവരണ്ട, അതായത് ടീമിനെ പരിശീലിപ്പിക്കാൻ കൊണ്ടുവരണ്ട എന്നൊരു നിലപാടാണ് ജയ് ഷാ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ജസ്റ്റിൻ ലാംഗർ, റിക്കി പോണ്ടിങ് എന്നിവരെല്ലാം തന്നെ ആ പരിശീലക സ്ഥാനം നിരസിച്ചിരുന്നു. സ്റ്റീഫൻ ഫ്ലെമിംഗും ഇല്ല എന്നാണ് അറിയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഗംഭീറിന് കൂടുതൽ സാധ്യതകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ ഗംഭീർ ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യൻ ടീമിലെ കോച്ച് സ്ഥാനം ഏറ്റെടുക്കുക എന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മികവുറ്റവരുടെ വലിയൊരു നിര BCCIക്ക് മുന്നിൽ ഇല്ല എന്നതും ശ്രദ്ധേയകരമായൊരു കാര്യമാണ്. മറിച്ചൊരു വെല്ലുവിളി കൂടി തന്നെയാണത്. VVS ലക്ഷ്മണനെ പരിശീലക സ്ഥാനത്തേക്ക് BCCI പരിഗണിച്ചിരുന്നു. എന്നാൽ അതിനില്ല എന്ന നിലപാടാണ് ലക്ഷ്മൺ അറിയിച്ചത്. വിദേശത്തു നിന്ന് ആരും ഈ ഒരു സ്ഥാനത്തേക്ക് അപേക്ഷിച്ചിട്ടുമില്ല. ഗംഭീറുമായി BCCI സെക്രട്ടറി ജയ് ഷാ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയെയാണ് പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കുകയെന്നാണ് ജയ് ഷാ നേരത്തെ പറഞ്ഞിരുന്നത്. നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ അധ്യക്ഷനായ VVS ലക്ഷ്മണന് ടീമിന്റെ മുഴുവൻ സമയ കോച്ചാകുന്നതിൽ ഒട്ടും തന്നെ താല്പര്യവുമില്ല. 10 മാസത്തോളം ടീമിനെ മാറ്റിവെക്കേണ്ടി വരുന്നതാണ് ലക്ഷ്മണൻ പിൻവാങ്ങാനുള്ള കാരണമായി പറയുന്നത്. അതേസമയം അന്തിമ തീയതി അവസാനിച്ചെങ്കിലും BCCI ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം മാത്രമായിരിക്കും ഒരാളെ നിയമിക്കുകയുള്ളൂ. നിലവിൽ T20 ലോകകപ്പിലാണ് ഇന്ത്യ പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഇന്ത്യൻ ടീം ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയില്ല എങ്കിൽ തീർച്ചയായും ഗംഭീറിനെ പോലെ ഒരാളെ നിയമിക്കാൻ തന്നെ സമ്മർദ്ദമേറുക. ലോകകപ്പിന് ശേഷം സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കാൻ കൂടി ഇരിക്കുകയാണ്. ശ്രീലങ്ക, സിംബാബ്വെ ടീമുകൾക്കെതിരെ പരമ്പരയും വരാനിരിക്കുന്നുണ്ട്. NCAA, അതായത് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ സീനിയർ പരിശീലകരായിരിക്കും ടീമിനൊപ്പം പരിശീലനത്തിനായി ഉണ്ടാവുക. VVS ലക്ഷ്മണൻ തന്നെ ആകാനാണ് സാധ്യതയും. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച പരിശീലകനെ തീരുമാനിക്കാനും സാധ്യതയില്ല. അതേസമയം ഷാരൂഖ് ഖാനുമായി അടുത്ത ബന്ധമാണ് ഗംഭീറിനുള്ളത്. അതുകൊണ്ട് തന്നെ കൊൽക്കത്ത വിടുക എന്നത് ഗംഭീറിനെ സംബന്ധിച്ച അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. അതുമാത്രമല്ല, ഇന്ത്യൻ ടീമിലെ സീനിയർ താരങ്ങളുടെ അഭിപ്രായവും ഇക്കാര്യത്തിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. രാഹുൽ ദ്രാവിഡിന് പകരക്കാരനായി ഗംഭീർ വരുന്നതിനോട് പലർക്കും എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല. രോഹിത് ശർമ്മയുമായി അടുത്ത ബന്ധം തന്നെയാണ് ഗംഭീറിനുള്ളത്. വിരാട് കോഹ്ലിയുമായി തൽക്കാലം പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അതുപോലെ തന്നെ യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ ഗംഭീറിന് പ്രത്യേക മികവുമുണ്ട്. ഇതെല്ലാം തന്നെ ഗംഭീറിന് അധികമായുള്ള നേട്ടങ്ങളാണ്. എന്നാൽ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായാൽ ഗംഭീറിൻ്റെ വരുമാനത്തിന് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. 25 കോടി രൂപയാണ് ഷാരൂഖ് ഖാൻ ഗംഭീറിന് ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ടീമിൽ എത്തുമ്പോൾ ഇത് 10 കോടിയായി ചുരുങ്ങുകയും ചെയ്യും. സാമ്പത്തികമായി നോക്കുമ്പോൾ ഗംഭീറിന് നഷ്ടമാണ്. എന്നാൽ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാവുക എന്നത് അത്ര ചെറിയ കാര്യവുമല്ല. ഇതിൽ ഏത് തിരഞ്ഞെടുക്കും എന്നതാണ് ഗംഭീറിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. അതായിരിക്കും ഇനിയുള്ള നാളുകളിൽ ഇന്ത്യൻ കോച്ചുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വരാൻ പോകുന്നത്.